നമസ്കാരം കേരളത്തിൽ ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടപ്പിലാക്കുവാൻ പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന പാലാ ബിഷപ്പ് കല്ലങ്കാടിന്റെ പ്രസ്താവന ഏറെ കോളളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ബിഷപ്പിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായി രണ്ട് ചേരു തന്നെ രൂപം കൊണ്ടിരിക്കുന്നു വിശ്വാസികൾ കരുതിയിരിക്കാൻ വേണ്ടി പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവന കേരള സമൂഹത്തിൽ വലിയ വിള്ളലുകൾക്ക് വഴിവച്ചിരിക്കുകയാണ് പലരും നർക്കോട്ടിക് ജിഹാദ് എന്ന വാക്കുപോലും ആദ്യമായി കേൾക്കുകയാണ് എന്നാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണവും ഇത്തരത്തിലായിരുന്നു നാർക്കോട്ടിക് ജിഹാദ് എന്ന പ്രയോഗത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്തുമ്പോൾ വ്യക്തമാകുന്നത് ഇത് പാലാ ബിഷപ്പ് മാത്രം പ്രയോഗിച്ച വാക്കല്ല എന്നാണ് ആഗോളതലത്തിൽ നിരവധി തവണ പ്രയോഗിക്കപ്പെട്ട വാക്കാണ് നാർക്കോ ജിഹാദ് അഥവാ നാർക്കോട്ടിക് ജിഹാദ് എന്നത് ആഗോളതലത്തിൽ പാശ്ചാത്യ ലോകത്തോടും പാശ്ചാത്യ സംസ്കാരത്തോടും യുദ്ധം ചെയ്യുന്ന ഇസ്ലാമിക ഭീകര സംഘടനകൾ സംഘടിതമായി നടത്തുന്ന കുറ്റകൃത്യമാണ് ഇതെന്ന പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന ആസ്റ്റർഡാം കേന്ദ്രമാക്കിയുള്ള പഠന ഗവേഷണ സ്ഥാപനം നാർക്കോജിഹാദിനെ കുറിച്ച് പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് നാർക്കോജിഹാദ് ഇന്റർനാഷണൽ തലത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും അമുസ്ലിങ്ങളെ ബുദ്ധിപരമായി നശിപ്പിക്കാനുള്ള വഴിയായും പഠനങ്ങൾ പറയുന്നുണ്ട് പാലാ ബിഷപ്പിന്റെ നാർക്കോജിഹാദ് പ്രയോഗം ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് കേരളീയരെ ആശങ്കപ്പെടുത്തുന്നത് എന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ എത്തി നിൽക്കുക അഫ്ഗാനിസ്ഥാനിൽ ശരിയത്തെ നിയമം അനുസരിച്ച് ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാൻ പോകുന്ന താലിബാന്റെ വരവിനെ കുറിച്ച് പരിശോധിക്കേണ്ടി വരും കേരളത്തിലടക്കം താലിബാനെ പിന്തുണയ്ക്കുന്ന വിചാരധാരയുള്ള ഒരു വിഭാഗമുണ്ടെന്ന ആക്ഷേപവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാലാ ബിഷപ്പിന്റെ പ്രസംഗം വിവാദമാകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൊറയൽ ഉൽപാദക രാജ്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള ഉത്പാദനത്തിന്റെ എൺപത് തൊണ്ണൂറ് ശതമാനം വരെ വിതരണം ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉൽപാദിപ്പിക്കപ്പെടുന്ന കറുപ്പ് മെക്സിക്കൻ ഡ്രഗ് മാഫിയയിലേക്ക് വരെയാണ് എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മയക്കുമരുന്ന് നയങ്ങൾ ഏറെ അർഹിക്കുന്നു മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ സ്വരൂപിച്ച പണക്കൊഴുപ്പിൽ വളർന്ന താലിബാൻ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായങ്ങളിലൊന്നായി കറുപ്പ് ഉൽപ്പാദനത്തിലും ഹെറോയിൻ നിർമ്മാണത്തിലും എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്